ബാഹുബലി കോപ്പിയടി ഞാൻ കാണില്ലെന്ന് മലയാള സംവിധായകൻ തകർന്ന് രാജമൗലി രാജമൗലി തകർന്നു പോകും ഇതു കേട്ടാൽ പറയുന്നത് ആരാണെന്നല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറയുന്നത് നൂറുകോടിയുണ്ടെങ്കിൽ നൂറുപടം ചെയ്യാമെന്നാണ് എന്നിട്ടെന്തിനാ നൂറുപേട്ടിയിൽ സംസ്കരിക്കാനോ എന്തായി അടൂർ സാറെ താങ്കൾ അവസാനം ഒരു കോടി മുടക്കി ദിലീപിനെയും കാവ്യേയും കല്യാണം കഴിപ്പിക്കാൻ ചെയ്ത പിന്നെയും എന്ന സിനിമ എന്തായി അത് അതേത് പെട്ടിക്കടയിലാണിപ്പോൾ കിടക്കുന്നത് അടൂർ പറയുന്നത് കോടി മുടക്കുന്ന ഇത്തരം പൊട്ടത്തരങ്ങൾക്ക് പിന്നാലെ പോകരുതെന്നാണ് അത് നല്ല സംസ്കാരമല്ലത്രേ പിന്നെ ബാഹുബലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഇറങ്ങിയ പാതാളഭൈരവി എന്ന ചിത്രത്തിന്റെ കോപ്പിയടിയാണെന്നും ഇദ്ദേഹം പറയുന്നു ബാഹുബലി ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു സംഭാവനയും ചെയ്തിട്ടില്ലത്രേ അതുകൊണ്ട് ആ പടം താൻ കാണില്ലെന്നും അതിനുവേണ്ടി പത്തു രൂപ പോലും ചെലവഴിക്കില്ലെന്നും ഒരു മലയാള മാധ്യമം സംഘടിപ്പിച്ച കോൺക്ലേവിലെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സന്തോഷം പകരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അടൂർ സാർ ബാഹുബലി ഇന്ത്യൻ സിനിമയെ ലോക ഭൂപടത്തിലെത്തിച്ചു ചൈനയിൽ നിന്ന് മാത്രം വരിയത് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് താങ്കൾ കണ്ട ചിത്രങ്ങളുടെ പേരുകൾ ഒന്ന് പറയാമോ ബാഹുബലി കാണില്ല എന്ന് പറയുന്നത് കൊണ്ട് ചോദിക്കുക സാർ താങ്കൾ ചെയ്യുന്നത് കാണാൻ കുറച്ചുപേരുണ്ട് അവരത് കാണും അവാർഡും തരും അല്ലാതെ മുതൽ മുടക്കിയ കാശ് കിട്ടുകയുമില്ല വേറെ ആരും കാണുകയുമില്ല അസൂയ വേണ്ട മലയാളിക്കറിയാം എന്ത് കാണണമെന്നും കാശ് മുടക്കണമെന്നും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്